ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ കാണുന്ന മക്കാന എന്ന് പറയും. മക്കാന അല്ലെങ്കിൽ താമര വിത്തെന്ന് പറയും. ഈ സാധനം എത്ര പേരുണ്ട് കൂട്ടുകാർ കഴിച്ചിട്ടുണ്ട്? ചിലവരൊക്കെ എന്തെങ്കിലും മുകളിൽ പോയി കഴിയുമ്പോൾ ഇത് കണ്ടിട്ട് എന്താണെന്ന് അറിയാതെ വന്നവരുണ്ടല്ലോ, എന്നെ പോലെ. ഞാൻ അതുപോലെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി പാൻ ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, നിങ്ങളുടെ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ബട്ടർ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മക്കാന എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്ത്, ഒരുപാട് നേരം അങ്ങ് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് ഫ്രൈ ആയിക്കോളും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഇത് പച്ചയ്ക്ക് അങ്ങനെ കഴിക്കാം, പക്ഷേ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ പല്ലരൊക്കെ ഒട്ടും. അതേ സ്ഥാനത്ത് നമ്മൾ ഇതിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് മസാലയും കൂടെയൊക്കെ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ അപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ആയാൽ നോക്കാൻ ഒരെണ്ണെടുത്ത് നമുക്ക് ഇങ്ങനെ വായിലിട്ട് കടിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുവാന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ആയെന്നാണ് അർത്ഥം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി, അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കിയായിരുന്നു, അപ്പോൾ അത് കറക്റ്റായിട്ട് ഫ്രൈ ആയി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ചാറ്റ് മസാല, എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നന്നായിട്ട് അടച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് കുലുക്കണം. നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ചൂടോടെ ചെയ്യണം കേട്ടോ. നമ്മൾ ചൂടോടെ ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ നന്നായിട്ട് മസാല ഉപ്പും പിടിക്കും. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു നോക്കിയേ. അപ്പം അതിനകത്ത് ഉപ്പും ചാറ്റ് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നേരത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാളയും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇടും, എന്നിട്ട് ഇതിങ്ങനെ കോരി കഴിക്കാറാണ് പതിവ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളോട് ഷെയർ ചെയ്തുതന്ന ഈ ചെറിയൊരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി കടയിൽ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാതിരിക്കരുത്. നിങ്ങളെല്ലാവരും മേടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.